എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുമേഷ് പഴഞ്ഞിക്കാരനാണ്. ഇന്നത്തെ വീഡിയോ ഗ്ലോബൽ വില്ലേജിന്റെ ആണ്, ദുബായിൽ. അപ്പൊ നമ്മള് ഗ്ലോബൽ വില്ലേജിൽ എത്തിയിട്ടുണ്ട്. രസകരമായിട്ടുള്ള കാഴ്ചകൾ കാണും. അപ്പൊ ടിക്കറ്റ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. 20 ദർഹംസാണ് ഒരാൾക്ക് ടിക്കറ്റിന്റെ വില. അപ്പൊ ഇനി കാഴ്ചകളിലേക്ക് വരാം. ഗ്ലോബൽ വില്ലേജിലേക്ക് എൻട്രർ ആവണ ഭാഗമാണ്. അപ്പൊ അവിടെ അവരുടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അതിന് ശേഷമാണ് നമുക്ക് അതിന്റെ ഉള്ളിൽ കയറാൻ പറ്റുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മുടെ എല്ലാ വീഡിയോയിലും പറയണ പോലെ. നല്ല ക്ലാസ് വീഡിയോകളാണ്. ഓരോരോ പവലിയൻസ് ഉണ്ടെന്നാണ് പറയണത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. 2007 അങ്ങോട്ട് മുന്നേ വന്നിട്ടുള്ളതാണ്. അതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് വരുന്നത്. ഇത് കണ്ടിട്ട് ഒരു ചൈന ബിൽഡിംഗ് പോലെ ഉണ്ട്. ഒരു മുത്തശ്ശി അപ്പുറത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദുബായിലെ ക്ലോക്ക് ടവർ പോലത്തെ ഒരു പ്രത്യേക സംഭവം. നല്ല രസമാണ് ഇവിടെ അന്ന് കാഴ്ചകൾ. ഇത് അമേരിക്കയിലെ യൂറോപ്പിലെ അങ്ങനെ എവിടെയോ ഉള്ളൊരു പ്രതിമ പോലത്തെ ഒരു സംഭവം. എന്റെ പേര് എനിക്ക് കിട്ടില്ല. എഡിറ്റിംഗ് ഇല്ലാത്ത കാരണം ക്ലിയർ ആയിട്ട് ഇങ്ങനെ പറയാൻ പറ്റില്ല. കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ. പിന്നെ അതുപോലെ നമ്മുടെ എല്ലാ വീഡിയോയിലും കാണുന്ന പോലെ തന്നെ ഈ നല്ല മണമുള്ള സംഭവം. എവിടെ പോയാലും ദുബായുടെ പ്രത്യേകതകളിലൊന്ന് അതിവിടെയും കാണാൻ സാധിച്ചു. പിന്നെ എന്താ ഒരു മരപ്രഭു നിൽക്കണ പോലത്തെ ഒരു സംഭവം അവിടെ നിൽക്കുന്നത്. ഉച്ചയുടെ ദൂരത്ത് നോക്കിയാൽ വേണം. വെറും വന്നിടങ്ങ് മസാജ് സെന്റർ ഒക്കെ ഉണ്ട് കേട്ടോ. തായ്റോസ് മസാജ് സെന്റർ ആണ്. വന്നവർക്ക് മസാജ് ചെയ്യാൻ എല്ലാ സൗകര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വൈബാട്ടോ ഇവിടെ. നമ്മുടെ എല്ലാ രാജ്യക്കാരും ഉണ്ട്. പിന്നെ നമ്മുടെ ഇന്ത്യൻ പവലിയൻ, ഒരുപാട് പവലിയൻസ് ഉണ്ട്. കുവൈറ്റ്, യമൻ, എല്ലാവരുടെ പവലിയനും ഉണ്ട്. നമുക്ക് സാധിക്കുമെങ്കിൽ എല്ലാവരുടെ പവലിയനും ഒന്ന് കയറി കാണാം. നമ്മളിപ്പോൾ കയറുന്നത് ടർക്കിയുടെ പവലിയനിലേക്കാണ്. ടർക്കിയുടെ സ്റ്റാളിലേക്കാണ് നമ്മൾ കയറുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ കൊറോണ സാഹചര്യങ്ങളൊക്കെ എടുത്തു മാറ്റിയ കാരണം ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ മാസ്ക് വയ്ക്കുന്നു ഒന്നും വയ്ക്കുന്നു. നമ്മുടെ നയമം മാറിക്കും. നല്ല രസകരമായിട്ടുള്ള കാഴ്ചകൾ. നമ്മുടെ മറ്റേ ഐസ്ക്രീമിന്റെ പരിപാടിയൊക്കെ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. കണ്ടറിയണം, കൃത്യമായിട്ട് അറിയില്ല എങ്ങനെയാണ്. ഭയങ്കര സൗണ്ടാണ്. എല്ലാ കടകളിലും പോയ നല്ല നല്ല പാട്ടുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ദൈവം സഹായിച്ചു നമുക്ക് മനസ്സിലാവില്ല എന്ന് നോക്കാം. ഇത് അവിടെ നമ്മൾ പറഞ്ഞ ഐസ്ക്രീമിന്റെ സ്ഥലം എന്ന് പറഞ്ഞത് അതിനുള്ള സലാഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്കിങ്ങനെ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ മേടിച്ച് കഴിക്കുന്നുണ്ട്. നമ്മളെ പോലെ ഒരുപാട് ആൾക്കാർ സെൽഫികളും കാര്യങ്ങളൊക്കെ എടുക്കുന്നവരുണ്ട്. ഒരു പഴയ ടർക്കിസ് ഡിലൈറ്റ് കാണും. കാണുമ്പോൾ ഒരു ഓൾഡ് മോഡൽ ഫീൽ ചെയ്യേണ്ടത് കാണും. ഒരുപാട് ഗില്ലുകളുണ്ട് ടർക്കിയുടെ. അവരുടേതായിട്ടുള്ള ട്രഡീഷനുള്ള ഒരുപാട് മാലകളും പിന്നെ അതുപോലെ തന്നെ കീ ചെയിൻസ്, ഒത്തിരി ഒത്തിരി സാധനങ്ങളുണ്ട്. ചെറിയ ചെറിയ മാലകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഘടകം എനിക്ക് തോന്നുന്നു. മലയാളി സെയിൽ ചെയ്ത് തോന്നുന്നു. നല്ല സംശയിക്കുന്നു. മലയാളി മുഖം കണ്ടിട്ട് മനസ്സിലാവുന്നു മലയാളിയാണ്. കോട്ടുകൾ ഇതൊക്കെ തുർക്കിയിലാണ്. സ്വീറ്റ്സാണ് കാണുന്നത്. ഓപ്പൺ ആയിട്ടിരുന്നൊരു ഭക്ഷണമായിട്ടുള്ള സ്ഥലമുണ്ട്. ടർക്കിന്ന് എഴുതിയിട്ടുണ്ടോ. ടർക്കിയുടെ പവലിയനുള്ള കാഴ്ചകളാണ്. നമ്മുടെ നാടിനെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ. ഇത് സംഭവം എന്ന് പറയുന്നത് ഇനിയിപ്പോ അവിടെ രാത്രി ഡാൻസ് ഉണ്ടോന്ന് നമുക്ക് പറയാൻ സാധിച്ചില്ല. നമ്മുടെ ഗോൾഡ് സോക്ക് വീഡിയോയിൽ കാണിച്ച പോലെ ഒരുപാട് സ്പൈസികളും മസാലകളും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കവറുകളുണ്ട്. ഗോൾഡ് സോക്കിലാണെങ്കിൽ അതുപോലെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുന്നത്തെ വീഡിയോയിലുണ്ട്. പിന്നെ അവിടെ കാണുന്നു ഒരുപാട് ചവിട്ടികൾ, വെറൈറ്റി ചവിട്ടികൾ. മേടിക്കുന്നവർക്കൊന്ന് മേടിക്കാം. പിന്നെ ബാഗുകൾ, ഇതെന്നാണ് ഇവിടുത്തെ പ്രത്യേകത കേട്ടോ. ഓരോ സാധനങ്ങൾ ഇവിടെ ഐസ്ക്രീം കിട്ടുന്ന അമ്മാനാണ് സൈഡിൽ നോക്കിയാറ്. കച്ചവടത്തിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത്.
കേക്കുകൾക്ക് ഐസ്ക്രീമിന്റെ അവാർഡ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. ഇവിടെ പോയാൽ അവർ അവരുടേതായിട്ടുള്ള ഒരു കലാപരിപാടികൾ കാണും. പിന്നെ ടർക്കിയിൽ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക്